ഇന്ത്യ കണ്ട ഏറ്റവും രൂക്ഷമായ കമാൻഡോ നടപടി ഉണ്ടായത് 2008 നവംബർ 26 അന്ന് രാത്രി 9:15 മുതൽ 29 രാവിലെ 8:30 വരെ 60 മണിക്കൂർ ആ ഓപ്പറേഷൻ നീണ്ടുനിന്നു. ഇന്ത്യൻ കമാൻഡോകളുടെ വിജയത്തിലായിരുന്നു ആ ഓപ്പറേഷൻ അവസാനിച്ചത്. രാജ്യത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ആ ഭീകരാക്രമണത്തിൽ നിന്നും അവർ മുംബൈ നഗരത്തെ മോചിപ്പിച്ചു. നവംബർ 26 രാത്രി 9 മണിയോടെ കടൽ വഴി തട്ടിയെടുത്ത മീൻപിടുത്ത ബോട്ടിൽ മുംബൈ നഗരത്തെ ആക്രമിക്കാൻ 10 പേരടങ്ങുന്ന ആ ഭീകരന്മാർ കാലുകുത്തി. ചെറു സംഘങ്ങളായി പിരിഞ്ഞ് നഗരത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ആക്രമണമായിരുന്നു അവരുടെ പദ്ധതി. ലിയോപോൾസ് എന്ന കഫേയിൽ അന്ന് സാമാന്യം ആളുകളുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു വെടിവെച്ച മുഴങ്ങിക്കേട്ടത്. കാര്യമറിയാതെ പരിഭ്രാന്തരായി അവർ ചിതറിയപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ യന്ത്രത്തോക്കുകൾ വീണ്ടും വെടിയുതിർത്തുകൊണ്ടേയിരുന്നു. അവിടെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും അവർ ബാക്കി വച്ചില്ല. 9:30 തന്നെ ജൂതന്മാർ പാർക്കുന്ന നരിമാൻ ഹൗസിൽ 3 ഭീകരർ കൂടി കടന്നുകൂടി. നിരവധി ഇസ്രായേലികളെ അവർ ബന്ദിയാക്കുകയും ചിലരെ വധിക്കുകയും ചെയ്തു. ഇതേസമയം തിരക്കേറിയ ഛത്രപതി ശിവജി ടെർമിനലിൽ ഒന്നുമുറയായി നിന്ന യാത്രക്കാരുടെ നേർക്ക് മറ്റൊരു ഗ്രൂപ്പ് വെടിയുണ്ടകൾ വർഷിക്കുകയായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ അവിടം കുരുതിക്കളമായി മാറി. തലനാരിഴക്ക് രക്ഷപ്പെട്ട് പരിക്കുകളോടെ നീങ്ങിയവരുടെ നേർക്ക് അവർ ഗ്രനേഡുകൾ വലിച്ചെറിഞ്ഞു. ഇതേസമയം താജ് ഹോട്ടലിൽ പ്രവേശിച്ച ഭീകരർ നേരെ ഹോട്ടൽ ലോബിയിലേക്ക് വെടിയുതിർത്തു. അതേസമയം തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഹേമന്ത് കാർക്കറേയും പോലീസ് ഉദ്യോഗസ്ഥരായ അശോക് കാംതയും വിജയ് സലാസ്കറും ഇതിനെ പ്രതിരോധിക്കാൻ ആവുന്നത്ര ശ്രമിച്ചു കൊണ്ടിരുന്നു. എന്നാൽ കാമ ഹോസ്പിറ്റലിൽ കയറിയ ഭീകരന്മാരെ എതിർക്കുന്നതിനിടയിൽ അവർക്ക് വെടിയേറ്റു. ആ 3 പേരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു വീണു. അത്യാധുനിക സംവിധാനങ്ങളും വാർത്താവിനിമയ ഉപാധികളുമായി എത്തിയ ഭീകരരെ തുരത്താനായി 477 ദേശീയ സുരക്ഷാ ഗാർഡ് കമാൻഡോകൾ രംഗത്തിറങ്ങി. കൂടെ നാവികസേനയുടെ കമാൻഡർ യൂണിറ്റും കരസേനയുടെ 6 യൂണിറ്റും അതോടൊപ്പം എത്തിച്ചേർന്നു. അവർക്കൊപ്പം മുംബൈ പോലീസ് സേനയിലെ 400 പേരും ഉണ്ടായിരുന്നു. ഇന്ത്യൻ സേനയുടെ ജീവൻ മരണ പോരാട്ടത്തിനാണ് പിന്നീട് രാജ്യം സാക്ഷ്യം വഹിച്ചത്. ഭീകരാക്രമണത്തിലും കമാൻഡോ നടപടിയിലുമായി 183 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. 22 വിദേശികൾ, 20 സുരക്ഷാഭടന്മാർ, 9 ഭീകരർ. മലയാളിയായ ആർമി മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത സൈനികരിൽ ഉൾപ്പെടുന്നു. താജ് ഒബ്രോയ് ഹോട്ടലുകൾ, നരിമാൻ ഹൗസ് എന്നിവിടങ്ങളിലായിരുന്നു ഭീകരർ നരവേട്ട തുടങ്ങിയത്. ഈ 3 സ്ഥലങ്ങൾ മോചിപ്പിക്കുന്നതിനായാണ് കമാൻഡോകൾ ശക്തമായ പോരാട്ടം നടത്തിയത്. താജ് ഹോട്ടലിൻ്റെ വർഷങ്ങൾ പഴക്കമുള്ള പൈതൃകപരമായ പല ശേഷിപ്പുകളും ഈ ആക്രമണത്തിൽ നശിച്ചുപോയിരുന്നു. 600 മുറികളുള്ള ആ ഹോട്ടലിൽ അതിരൂക്ഷമായ പോരാട്ടമാണ് നടന്നത്. ഇവിടെ കുടുങ്ങിയ ഒരുപാട് ആളുകളെ കമാൻഡോകൾ രക്ഷിക്കുകയും ചെയ്തു. 3 ദിവസം ലോകം തരിച്ചു നിന്ന ആ പോരാട്ടത്തിനിടയിൽ ഒരു ഭീകരൻ പിടിയിലാവുകയും തുടർന്ന് വർഷങ്ങൾ നീണ്ട അരക്ഷിതാവസ്ഥക്കും ഭാരതം സാക്ഷിയാവുകയും ചെയ്തത് ചരിത്രമാണ്. ഈ ആക്രമണത്തെപ്പറ്റി ഇസ്രായേൽ ചാരസംഘടന മൊസാദ് നേരത്തെ അറിഞ്ഞിരുന്നു എന്ന വാദങ്ങൾ നിൽക്കുന്നുണ്ട്. അത് സത്യമായാലും ഇല്ലെങ്കിലും ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ എന്ന് പേരിട്ട് വിളിച്ച ഈ കമാൻഡോ നടപടി ലോക കമാൻഡോ ഓപ്പറേഷനുകളുടെ കൂട്ടത്തിൽ ഇന്ത്യക്ക് എക്കാലത്തും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്.